ഇറാൻ ഇസ്രായേൽ യുദ്ധഭീഷണി തന്നെയാണ് അന്താരാഷ്ട്ര തലത്തിൽ ഇപ്പോഴും ചർച്ച ചെയ്യുന്ന പ്രധാന വിഷയം. ഇറാൻ ഇസ്രായേലിന് നേർക്ക് നടത്തിയ മിസൈൽ ആക്രമണത്തോടെയാണ് കാര്യങ്ങൾ വീണ്ടും മേഖലയിലൊരു യുദ്ധഭീതി ഉടലെടുത്തിരിക്കുന്നത്. 3 ആഴ്ചയാവുകയാണ് ഇറാൻ ഇസ്രായേലിന് നേർക്ക് മിസൈൽ ആക്രമണം നടത്തിയിട്ട്. ഇസ്രായേൽ തിരിച്ചടിക്ക് മുതിർന്നിട്ടില്ല. തിരിച്ചടിക്കാൻ നിന്നാലുള്ള പ്രത്യാഘാതം ഇസ്രായേലിന് അറിയാമെന്നത് തന്നെയാണ് അതിന്റെ പ്രധാന കാരണം. തിരിച്ചടി വൈകുന്നുണ്ടെങ്കിൽ ഇസ്രായേൽ തിരിച്ചടിക്കാൻ തന്നെയാണ് സാധ്യത എന്നാണ് റിപ്പോർട്ടുകൾ. ഏത് തരത്തിലുള്ള തിരിച്ചടി വേണമെന്നത് സംബന്ധിച്ച് അമേരിക്കയുമായി കനത്ത അഭിപ്രായ വ്യത്യാസവും ഇസ്രായേലിനുണ്ട്. എങ്കിലും തിരിച്ചടി സംബന്ധിച്ച് ഏകദേശ ധാരണയായി കഴിഞ്ഞു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേർക്ക് ആക്രമണം നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് ഇസ്രായേൽ എന്നാണ് ഇസ്രായേലി പത്രങ്ങൾ ഇപ്പോൾ പുറത്തുവിടുന്ന പ്രധാന വാർത്തകൾ. ഇസ്രായേലിലെ പ്രധാന വാർത്താ ചാനലായ 12 ന്യൂസ് ആണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇറാനിൽ ഇസ്രായേൽ ആക്രമിക്കാൻ ഉന്നമിടുന്ന സൈനിക കേന്ദ്രങ്ങളുടെ ലിസ്റ്റ് ഇസ്രായേൽ സൈന്യം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും പ്രതിരോധ മന്ത്രി യോഗ് ഗാലറ്റിനും കൈമാറിയെന്നാണ് ചാനൽ പുറത്തുവിട്ടിരിക്കുന്ന സുപ്രധാന വിവരങ്ങൾ. മേഖലയിലെ മറ്റ് രാജ്യങ്ങളുമായും സഖ്യകക്ഷികളുമായും കൂടി ആലോചിച്ചായിരിക്കും പ്രത്യാക്രമണം ഉണ്ടാവുക എന്നും ചാനൽ റിപ്പോർട്ട് ചെയ്തു. കരയേണ്ടിവരും ഇസ്രായേലിന് എന്ന മറുപടിയാണ് ഇറാൻ ഇതിന് നൽകിയിരിക്കുന്നത്. തങ്ങൾക്ക് നേർക്ക് ആക്രമണം ഉണ്ടായാൽ തങ്ങളുടെ തിരിച്ചടി ഇസ്രായേലിന് താങ്ങാൻ കഴിയില്ല എന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാജിയാണ് ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകി രംഗത്ത് വന്നത്. ഇസ്രായേലിനെ ഇല്ലാതാക്കി കളയുമെന്നാണ് ഇറാന്റെ ഭീഷണി. ഇറാൻ ആണവായുധമടക്കം ഉപയോഗിക്കുമോ എന്ന് ഇസ്രായേൽ ഭയക്കാനും കാരണം ഇത് തന്നെയാണ്. അത്ര ക്ലിയർ ആയിട്ടാണ് ഇറാൻ ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകുന്നത്. ഇത്ര ശക്തമായ മുന്നറിയിപ്പ് ഇറാൻ നൽകണമെങ്കിൽ ഒരു കാര്യം വ്യക്തമാണ്, തിരിച്ചടിച്ചാൽ എന്ത് ചെയ്യണമെന്നത് സംബന്ധിച്ച് വ്യക്തമായ പ്ലാൻ ഇറാനുണ്ട്. തീർച്ചയായും ഇറാൻ ഇന്റലിജൻസിനെതിരെ ഒരു ആക്രമണം നടത്തുമ്പോൾ തിരിച്ചടി പ്രതീക്ഷിച്ച് തന്നെയാവും ചെയ്യുക. സർവ്വസന്നാഹങ്ങളും അതിനാൽ തന്നെ അവർ ഒരുക്കിയിട്ടും ഉണ്ടാവും. ഇപ്പോഴും തങ്ങൾക്ക് നേർക്കൊരു ചെറുവിരൽ അനക്കിയാൽ വിവരമറിയും, നിങ്ങൾക്ക് കരയേണ്ടി വരുമെന്ന് ഇറാൻ പറയണമെങ്കിൽ അവരും കരുതിക്കൂട്ടി തന്നെയാവും എന്നത് തീർച്ചയായും.